നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീല, ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ, പത്തനാപുരം. ഇന്ന് മിക്കവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ശരീരം മെലിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. വളരെയധികം മെലിഞ്ഞിരിക്കുന്നത് സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. വണ്ണം വയ്ക്കുന്നതിനായി പരസ്യങ്ങളിൽ കാണപ്പെടുന്ന പല പ്രോഡക്റ്റുകളും വാങ്ങിക്കഴിച്ചിട്ടും പരാജയപ്പെട്ടവരാണ് പലരും. എന്നാൽ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ തന്നെ നമുക്ക് ശരീരഭാരം വർദ്ധിപ്പിക്കാം. ശരീരഭാരം വർദ്ധിക്കണം എന്നാഗ്രഹിക്കുന്നവർ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് വണ്ണം വയ്ക്കാത്ത കാരണം എന്താണ് എന്നത് കണ്ടുപിടിക്കുക എന്നതാണ്. അതിനാൽ ആദ്യം തന്നെ ഒരു ഡോക്ടറിനെ കാണേണ്ടത് വളരെ അത്യാവശ്യമാണ്. ശരീരത്തിലെ പോഷകക്കുറവ്, ഹൈപ്പോതൈറോയിഡിസം, വിഷാദ രോഗങ്ങൾ, ഉത്കണ്ഠ, പാരമ്പര്യമായ വണ്ണക്കുറവ്, ഹോർമോൺ ഇംബാലൻസ്, പ്രമേഹം, വിളർച്ച, ഇവയൊക്കെ ശരീരഭാരം വയ്ക്കാത്തതിൻ്റെ കാരണങ്ങളാണ്. ഇങ്ങനെ തീരെ മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ളവർ ഒരു പ്രായമായും ആവുമ്പോഴേക്കും വണ്ണം വയ്ക്കുവാൻ വേണ്ടി ആവശ്യമില്ലാത്ത ജങ്ക് ഫുഡ്, മധുരപാനീയങ്ങൾ, ഫാസ്റ്റ് ഫുഡ് തുടങ്ങിയവയൊക്കെ കഴിക്കും. ഇതിൻ്റെ ഫലമായി അവർക്ക് ആരോഗ്യമുള്ള ശരീരത്തിന് പകരം കുടവയർ മാത്രമുണ്ടാകും. കൂടെ ഫാറ്റി ലിവർ, ഷുഗർ, കൊളസ്ട്രോൾ തുടങ്ങി മറ്റ് അസുഖങ്ങളും ഒക്കെ ഉണ്ടാകും. തൈറോയിഡ്, പ്രമേഹം, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം തുടങ്ങിയ അസുഖമുള്ളവർക്ക് ഭക്ഷണത്തിൽ കൂടി മാത്രം വണ്ണം വയ്ക്കുവാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ സ്ത്രീകളിൽ അമിതമായി ശരീരക്ഷീണം, വെള്ളപോക്ക് തുടങ്ങിയ പ്രശ്നങ്ങൾ ഒക്കെ കാരണമാകാറുണ്ട്. ഇത്തരക്കാർ ഇത് ചികിത്സിച്ച് ഭേദമാക്കിയ ശേഷം വേണം വണ്ണം വയ്ക്കുവാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കേണ്ടത്. ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുകയാണ് നമ്മളിൽ പലരും, പ്രത്യേകിച്ചും സ്കൂൾ കുട്ടികളൊക്കെ ചെയ്യുന്നത്, അതുപോലെ ജോലിക്ക് പോകുന്നവരും ഒക്കെ. എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള വീഴ്ചയും വരുത്തരുത്. കൃത്യസമയത്ത് കൃത്യ അളവിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ചില്ലറയല്ല. ഇത് ആരോഗ്യത്തിനും വില്ലനായി മാറുന്ന പല രോഗങ്ങൾക്കും കാരണമാകാം. സമീകൃതമായ പ്രഭാത ഭക്ഷണം നിങ്ങളുടെ ഉപജയ പ്രവർത്തനത്തിന് വിശപ്പിനെയും ഉണർത്തും. അതിനാൽ ധാന്യങ്ങളും പ്രോട്ടീനും അടങ്ങിയതാവണം പ്രഭാത ഭക്ഷണം. കൂടെ ഏതെങ്കിലും ഒരു പഴം കൂടി കഴിക്കുന്നത് നല്ലതാണ്. എങ്ങനെയെങ്കിലും പെട്ടെന്ന് കുറച്ച് വണ്ണം വയ്ക്കണം എന്ന് കരുതി ഫാസ്റ്റ് ഫുഡും പിസ്സയും മിൽക്ക് ഷേക്കും വാരി വലിച്ച് കഴിക്കരുത്. പഴങ്ങളും പച്ചക്കറികളും മുഴുധാന്യങ്ങളും കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് നല്ലതാണ്. ഒരു സുപ്രഭാതത്തിൽ ഭക്ഷണത്തിൻ്റെ അളവ് കൂട്ടാൻ ശ്രമിച്ചാൽ വയറ് പെട്ടെന്ന് നിറഞ്ഞ് അധികം കഴിക്കാൻ പറ്റാതെ വരാം. അതിനാൽ ദിവസം 3 നേരം വലിയ അളവിൽ കഴിക്കുന്നതിലും നല്ലത് ചെറിയ അളവിൽ 4-5 നേരമായി കഴിക്കുന്നതാണ്. ഓരോ ഭക്ഷണത്തിനിടയിലും 2 മുതൽ 3 മണിക്കൂർ ഇടവേളയെ പാടുള്ളൂ. ഒരിക്കലും 5 മണിക്കൂറിൽ കൂടുതൽ ഇടവേള വരരുത്. ദിവസവും ഒരേ തരം ഭക്ഷണം തന്നെ കഴിക്കുന്നത് നിങ്ങളിൽ വെറുപ്പുളവാക്കും. ചീസ്, അണ്ടിപ്പരിപ്പ്, ബീഫ്, മീൻ, യോഗട്ട്, ബീൻസ്, കോഴിയിറച്ചി, മുട്ട എന്നിവയിലൊക്കെ മാറി മാറി ഉപയോഗിക്കാം. തടി വർദ്ധിപ്പിക്കുവാൻ ഉത്തമമായ ഒന്നാണ് വെണ്ണ. വെണ്ണ കഴിക്കുന്നതിലൂടെ ആരോഗ്യ പ്രതിസന്ധികൾ പലതിനെയും നമുക്ക് പരിഹരിക്കുവാൻ സാധിക്കും. മാത്രമല്ല, ആരോഗ്യമുള്ള തടിക്ക് ഉത്തമമാണ് വെണ്ണ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ബദാം ആരോഗ്യ ഗുണങ്ങൾ ധാരാളമുള്ള ഒന്നാണ്. എന്നും കിടക്കാൻ നേരം ബദാം പാലിൽ കുതിർത്ത് കഴിക്കുന്നത് തടി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന മാർഗങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ജ്യൂസുകൾ കുടിക്കാവുന്നതാണ്. ഇത് ആരോഗ്യത്തിന് വളരെയധികം സഹായകരമാണ്. ആപ്പിൾ, ഓറഞ്ച്, പൈനാപ്പിൾ, മാമ്പഴം തുടങ്ങിയവയെല്ലാം ആരോഗ്യത്തിന് വളരെയധികം ഗുണങ്ങൾ നൽകുന്നവയാണ്. ഇവയൊക്കെ ശീലമാക്കേണ്ടതാണ്. ദിവസവും നേന്ത്രപ്പഴം കഴിക്കുവാനും ശ്രദ്ധിക്കണം. ഇത് ഊർജവും തൂക്കവും വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ശരീരത്തിൻ്റെ ആരോഗ്യവും നിലനിർത്തും. നേന്ത്രപ്പഴവും പാലും കിടക്കാൻ നേരത്ത് കഴിക്കുന്നത് നല്ലതാണ്. ഇത് തടി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ചെറിയ തോതിൽ വർദ്ധനവ് വരുത്തുക. ചോറിൻ്റെ കാര്യത്തിൽ വലിയ തോതിൽ അളവ് വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുക. ഇത് തടി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ്. എന്നാൽ പെട്ടെന്ന് ചോറിൻ്റെ അളവ് വർദ്ധിപ്പിക്കരുത്. ഇത് ഗുണത്തിന് പകരം ദോഷം ചെയ്യും. കൂടാതെ ദഹന പ്രശ്നങ്ങളും ഉണ്ടാക്കും. വൈകുന്നേരം ചായക്കൊപ്പം ബേക്കറി ഫുഡ് കഴിക്കുന്നതിന് പകരം അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, ബദാം, പിസ്ത തുടങ്ങിയവ കഴിക്കുന്നതാണ് നല്ലത്. അന്നജം കൂടുതലുള്ള ഭക്ഷണം ശരീരഭാരം കൂട്ടും. മധുരക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, കിഴങ്ങ് വർഗത്തിൽപ്പെട്ട എല്ലാം തന്നെ, അതുപോലെ അതിലൊക്കെ അന്നജം വേണ്ടുവോളമുണ്ട്. കൂടാതെ ഊർജ്ജസാന്ദ്രമായ ഭക്ഷണമായതുകൊണ്ട് തന്നെ കൂടുതൽ കലോറിയും കിട്ടും.
അരി ബാർലി പോലെയുള്ള ധാന്യങ്ങളിലും അന്നജം ധാരാളമുണ്ട്. ഇവയിൽ വൈറ്റമിൻ ബിയും നാരുകളും കൂടുതലുള്ളതിനാൽ അധിക ഗുണകരമാണ്. രാത്രി 8 മണിക്ക് ശേഷമുള്ള ഭക്ഷണം കഴിച്ചാൽ തടി കൂടുമെന്നാണ് പരക്കെയുള്ള വിശ്വാസം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വണ്ണം വയ്ക്കണമുണ്ട് എന്ന് ഉണ്ടെങ്കിൽ രാത്രി വൈകി ഉയർന്ന കലോറിയുള്ള ഭക്ഷണം കഴിക്കണം. കൂടാതെ രാത്രിയിൽ 1 ഗ്ലാസ് പാല് കുടിക്കുന്നത് നല്ലതാണ്. ഇത് നിങ്ങളുടെ ശരീരഭാരം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും. കൊഴുപ്പ് നിറഞ്ഞ ഭക്ഷണങ്ങൾ വണ്ണം വയ്ക്കുവാൻ സഹായിക്കും എന്നത് ശരിയാണ്. പക്ഷേ നല്ല കൊഴുപ്പ് തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കണം. ചുവന്ന മാംസം, കൊഴുപ്പ് നീക്കാത്ത പാൽ, സോയാബീൻ, ചിപ്സ്, പാക്കറ്റ് ഫുഡ് എന്നിവ ഒഴിവാക്കുക. ഇവ ശരീരത്തിൽ കൊഴുപ്പടിഞ്ഞു കൂടുവാനേ സഹായിക്കൂ. കൊഴുപ്പ് നീക്കിയ മാംസം, പഴങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ എന്നിവയിൽ ഉയർന്ന പ്രോട്ടീനും കുറഞ്ഞ കൊഴുപ്പുമുള്ള ഭക്ഷണമാണ്. അതിനാൽ ഇവ ധാരാളം കഴിക്കാം. നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമായ ഒരു ഘടകമാണ് വെള്ളം. സ്ഥിരമായി വെള്ളം കുടിക്കുന്നത് ആരോഗ്യപ്രദമായ ശരീരം നൽകും. കൂടാതെ ശരീര താപനില നിയന്ത്രിക്കുവാനും കോശങ്ങൾക്ക് പോഷണം നൽകുവാനും സഹായിക്കും. അതിനാൽ ദിവസവും 3 ലിറ്റർ വെള്ളം കുടിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളം മാത്രം കുടിക്കാതെ കലോറി കിട്ടുന്ന തരം പാനീയങ്ങളും കുടിക്കുക. ഏത്തപ്പഴം പോലെയുള്ള ഊർജം കൂടിയ പഴങ്ങൾ വണ്ണം വയ്ക്കുവാൻ ഏറെ നല്ലതാണ്. ഏത്തപ്പഴം പാലും കൂട്ടിച്ചേർത്ത് ഷേക്കോ ആയും ഒക്കെ കഴിക്കാം. അതുപോലെ ഏത്തപ്പഴം നെയ്യിൽ വഴറ്റിയോ ഒക്കെ ഉപയോഗിക്കാം. ശരീരം പുഷ്ടിപ്പെടുത്തുവാൻ ബ്രഹ്മി നെയ്യിൽ വറുത്ത് പാല് കൂട്ടി പതിവായി സേവിക്കുന്നതും നല്ലതാണ്. കൂടാതെ ഇന്ദുപ്പും വെണ്ണയും ചേർത്ത് രാത്രി ആഹാരം കഴിക്കുന്നതും തടി വെക്കുവാൻ വളരെ ഗുണകരമാണ്. ആവശ്യത്തിന് ഉറക്കം ലഭിച്ചാലേ മനുഷ്യ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഊർജിതമായി നടക്കൂ. സാധാരണ ഒരു വ്യക്തിക്ക് ഒരു ദിവസം 8 മണിക്കൂർ ഉറക്കം അത്യാവശ്യമാണ്. രാവിലെ ക്ഷീണമില്ലാതെ എഴുന്നേൽക്കുന്നതിനും ഉണർവോടെ എഴുന്നേൽക്കുന്നതിനും കഴിവതും 8 മണിക്കൂറെങ്കിലും ഉറങ്ങുവാനും ശ്രദ്ധിക്കണം. വണ്ണം വയ്ക്കുന്നതിനായി ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോൾ പലരും അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നമാണ് വിശപ്പില്ലായ്മ. അപ്പോഴാണ് പലരും വിശപ്പ് കൂട്ടുവാൻ ടോണിക്കുകളും മറ്റും തേടി പോകുന്നത്. എന്നാൽ ചില്ലറ പൊടിക്കൈകൾ കൊണ്ട് വിശപ്പ് നമുക്ക് കൂട്ടാവുന്നതേയുള്ളൂ. ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരല്പദൂരം നടക്കുക. ഇത് ശരീരത്തിനാകെ ഒരു ഉഷാർ നൽകും. തീരെ ഭക്ഷണം കഴിക്കാൻ തോന്നാത്ത സമയമാണെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഏതെങ്കിലും വിഭവം തിരഞ്ഞെടുക്കുക. ഭക്ഷണത്തിന് മുൻപും ഭക്ഷണത്തിനോടൊപ്പം വെള്ളം കുടിക്കരുത്. വെള്ളം വയറ്റിലേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് വയർ പാതി നിറഞ്ഞ പ്രതീതി തോന്നും. പിന്നെ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ആയുർവേദത്തിൽ ചവനപ്രാശം, അജമാംസ രസായനം, അശ്വഗന്ധാതിലേഹ്യം, വിദാരിയാതിലേഹ്യം, കൂഷ്മാണ്ഡ രസായനം, നാരസിംഹ രസായനം തുടങ്ങി ധാരാളം രസായനങ്ങളും ദ്രാക്ഷാരിഷ്ടം, ദശമൂലാരിഷ്ടം, അശ്വഗന്ധാരിഷ്ടം, ലോഹാസവം തുടങ്ങി അരിഷ്ടാസവങ്ങളും അതുപോലെ ധാരാളം ഘൃതങ്ങളും ഒക്കെ ശരീരത്തിന് അനുസരിച്ച് നിർദ്ദേശിക്കാറുണ്ട്. ആരോഗ്യത്തിനോടൊപ്പം മിതമായ വ്യായാമവും മെലിഞ്ഞ ശരീരത്തിന് ആവശ്യമാണ്. ശരീരത്തിൻ്റെ മെറ്റബോളിസം കൂടുവാനും ദഹനം നടക്കുവാനുമൊക്കെ വ്യായാമം സഹായിക്കും. നീന്തൽ, ജോഗിംഗ്, വള്ളിച്ചാട്ടം എന്നിവ ചെയ്യുന്നത് വിശപ്പുണ്ടാക്കും. കൂടാതെ ആവശ്യത്തിന് പേശീഭാരം നൽകുകയും ചെയ്യും. ദിവസവും ഇത്തരം വ്യായാമങ്ങൾ ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ്. ദിവസവും എണ്ണ തേച്ച് കുളിക്കുന്നതും ശരീരം പുഷ്ടിപ്പെടുത്തും. നമ്മുടെ ദൈനംദിന ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ജീവിതശൈലി ചിട്ടപ്പെടുത്തിയാൽ വണ്ണമില്ലായ്മ എന്ന പ്രശ്നത്തിന് പരിഹാരം കാണാവുന്നതേ ഉള്ളൂ. ഈ അറിവ് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെയും വാട്സപ്പിലൂടെയും അറിയിക്കുക. നന്ദി.